എക്സാം ഒക്കെ കഴിഞ്ഞ് എല്ലാവരും അടുത്ത ടൈം പഠിക്കാൻ റെഡി ആയിട്ടിരിക്കുന്നു അല്ലേ? അപ്പൊ നമുക്ക് മലയാളത്തിന്റെ ക്ലാസ് ആരംഭിച്ചാലോ? എല്ലാവരും റെഡി അല്ലേ? ഓക്കെ, നമ്മൾ എക്സാമിന് മുന്നേ മലയാളത്തിന്റെ ക്ലാസ് നമ്മൾ എന്താണ് പഠിച്ചുകൊണ്ടിരുന്നത്? ആ, വ്യഞ്ജനാക്ഷരങ്ങൾ അല്ലേ? വ്യഞ്ജനാക്ഷരങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? വ്യഞ്ജനാക്ഷരം നമ്മൾ ലാസ്റ്റ് പഠിച്ചത് ഏതാണ്? പവർഗം. ഏതായിരുന്നു പവർഗം? പവർഗം നമുക്ക് ഒന്നുകൂടി പഠിച്ചാലോ? ആ ഓക്കെ. അപ്പൊ ഇത് ഏതക്ഷരമാണ്? പ. പ ഏതക്ഷരമാണ്? പ. ഈ പ വെച്ച് നമ്മൾ എന്താണ് പഠിച്ചത്? ആ, ഒരു പക്ഷിയെ കുറിച്ച് പഠിച്ചല്ലോ. ഏതാണ് പ്രാവിനെ പോലുള്ള പക്ഷി? ഏതാണ്? പറവ. പ പറവ. പ്രാവിന്റെ പോലുള്ള പക്ഷി ഏതാണ്? പറവ. ഓക്കെ, അടുത്ത അക്ഷരം ഏതാണ്? ഇത് ഏതക്ഷരമാണ്? ആ, നല്ല കുട്ടികളായിട്ട് പറയുന്നുണ്ടല്ലോ എല്ലാവരും. ഫ. 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 ഈ ഫ വെച്ച് നമ്മൾ എന്താണ് പഠിച്ചത്? ആ, പഴങ്ങൾക്ക് പറയുന്ന മറ്റൊരു പേരെന്താണ്? ഫലം. പഴങ്ങൾക്ക് പറയുന്ന മറ്റൊരു പേരെന്താണ്? ഫലം. ഫ. ഫലം. പഴങ്ങൾക്ക് പറയുന്ന മറ്റൊരു പേരെന്താണ്? ഫലം. ഓക്കെ, അടുത്ത അക്ഷരം ഏതാണെന്ന് നോക്കൂ. ബ. 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 ഈ ബ വെച്ച് നമ്മൾ എന്താണ് പഠിച്ചത്? ആ, ആൺകുട്ടിക്ക് പറയുന്ന പേരെന്താണ്? ബാലൻ. ആൺകുട്ടിക്ക് പറയുന്ന പേരെന്താണ്? ബാലൻ. ബ. ബാലൻ. ഓക്കെ, ഇത് ഏതക്ഷരമാണ്? ഭ. ഭ. ഈ ഭ വെച്ച് നമ്മൾ എന്താണ് പഠിച്ചത്? നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കി വെക്കുന്ന ആ പാത്രത്തിന് നമ്മൾ എന്താണ് പറയുക? മാങ്ങയൊക്കെ ഉപ്പിലിട്ട് വെക്കുന്ന ആ പാത്രം നമ്മൾ എന്താണ് പറയുക? ഭ വെച്ച് എന്താണ് പറയുക? ആ, ഭരണി. ഭരണി. ഭ. ഭരണി. ഭ. ഭരണി. ഓക്കെ, അടുത്ത അക്ഷരം ഏതാണെന്ന് നോക്കൂ. മ. അടുത്ത അക്ഷരം ഏതാണെന്ന് നോക്കൂ. മ. മ. മ വെച്ച് നമ്മൾ എന്താണ് പഠിച്ചത്? കുന്നുകൾക്ക് പറയുന്ന മറ്റൊരു പേരെന്താണ്? മല. മല. മ. മല. മ. മല. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ പഠിച്ചത് അല്ലേ? അപ്പൊ അവർക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇല്ലേ? ആ, അപ്പൊ ഒന്ന് നമുക്ക് ബുക്കിലൊന്ന് വായിച്ചു നോക്കിയാലോ? ഓക്കെ, അപ്പൊ നിങ്ങളെ എക്സാം ആയത് കാരണം ഇതെല്ലാം മറന്നു പോയിട്ടുണ്ട് അല്ലേ? ആ, അപ്പൊ അതുകൊണ്ടാണ് ടീച്ചർ ഇത് ഒന്നുകൂടെ എടുക്കുന്നത്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ വായിച്ചു നോക്കിയാലോ? ഓക്കെ, അപ്പൊ ഇത് ഏതക്ഷരമാണ്? പ. പ. പ വെച്ചത് എന്താണ്? പറവ. പ. പറവ. അടുത്ത അക്ഷരം ഏതാണ്? ഫ. ഫ വെച്ചത് എന്താണ്? ഫലം. ഫ. ഫലം. ദേദക്ഷരമാണ്? ഭ. ഭ. ഭ വെച്ചത് എന്താണ്? ആൺകുട്ടിക്ക് പറയുന്നൊരു പേരെന്താണ്? ഭാലൻ. ഭാലൻ. അടുത്ത അക്ഷരം ഏതാണ്? ഭ. ഭ. ഭ വെച്ചത് എന്താണ്? ഭരണി. ഭരണി. ഭ. ഭരണി. ഓക്കെ, അടുത്ത അക്ഷരം ഏതാണ്? മ. മ. മ വെച്ചത് എന്താണ്? മല. മല. കുന്നുകൾക്ക് പറയുന്ന മറ്റൊരു പേരെന്താണ്? മല. ഓക്കെ, പ. ഫ. ഭ. ഭ. മ. പ. ഫ. ഭ. ഭ. മ. പ. ഫ. ബ. ഭ. മ. അപ്പൊ ഇത്രയാണ് നമ്മള് പഠിച്ചത്.
അപ്പം നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏതക്ഷരങ്ങളാണ് വ്യഞ്ജനാക്ഷരങ്ങൾ? ഏതക്ഷരങ്ങളാണ്? എല്ലാവരും പറഞ്ഞേ, വ്യഞ്ജനാക്ഷരങ്ങൾ. അപ്പം നമുക്ക് വ്യഞ്ജനാക്ഷരങ്ങളൊന്ന് പറഞ്ഞു നോക്കിയാലോ? അപ്പം എല്ലാവരും മിസ്സിൻ്റെ കൂടെ പറയണം കേട്ടോ. മിസ് പറയുമ്പോൾ മിസ്സിൻ്റെ കൂടെ പറയണം. ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ ആദ്യം പഠിച്ച അക്ഷരം ഏതാണ്? കവർഗം. കവർഗം എങ്ങനെയാണ് പറയുക എന്ന് പറഞ്ഞു നോക്കിയാലോ. ഓക്കെ, ക ഖ ഘ ഘ ങ. ക ഖ ഘ ഘ ങ. അടുത്ത് ചവർഗം. ച ച ജ ജ ഞ. ച ച ജ ജ ഞ. അടുത്തത് ടവർഗം. ഡ ഠ ഢ ഢ ണ. ഡ ഠ ഢ ഡ ണ. അടുത്തത് തവർഗം. ത ഥ ദ ധ ന. ത ഥ ദ ധ ന. അടുത്തത് പവർഗം. പ ഫ ബ ഭ മ. പ ഫ ബ ഭ മ. അപ്പോൾ നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങൾ മ വരെയാണ് പഠിച്ചത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? നല്ല കുട്ടികളായിട്ട് ടീച്ചർ വായിച്ചതുപോലെ നിങ്ങൾ വായിച്ച് പഠിക്കണം. എല്ലാവരും വ്യഞ്ജനാക്ഷരങ്ങൾ വായിച്ചു പഠിക്കുക, എന്നിട്ട് അതിൻ്റെ വോയിസ് ടീച്ചർക്ക് ഇട്ടുതരിക. ഓക്കെ, എല്ലാവരും വായിച്ച് പഠിക്കാൻ റെഡിയല്ലേ? ഓക്കെ, വ്യഞ്ജനാക്ഷരങ്ങൾ എല്ലാവരും വായിച്ചു പഠിക്കുക. അപ്പം അടുത്ത ക്ലാസ് നമുക്ക് വ്യഞ്ജനാക്ഷരങ്ങളിലെ പുതിയ അക്ഷരങ്ങൾ അടുത്ത ക്ലാസ് നമുക്ക് പഠിക്കാം. അപ്പം അടുത്ത ക്ലാസ് കാണാം. അതുവരേക്ക് എല്ലാവർക്കും ബൈ ബൈ.